ഹായ്, എല്ലാവർക്കും നമസ്കാരം. സിനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രെഡ് ഗുലാബ് ജാമുൻ ആണ്. ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ബ്രെഡ് ഗുലാബ് ജാമുൻ. ഇത് നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ, നമ്മുടെ വീട്ടിൽ കുറച്ച് ബ്രെഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഗസ്റ്റിനെയൊക്കെ ഞെട്ടിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. സാധാരണ ഗുലാബ് ജാമുൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. പെട്ടെന്ന് ഒരാൾക്ക് ഇത് ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ് ബ്രെഡ് ഗുലാബ് ജാമുൻ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. ഞാൻ 5 കഷ്ണം ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. 5 കഷ്ണം ബ്രെഡിന് നമ്മൾ അരികൊക്കെ കട്ട് ചെയ്തെടുക്കണം. അരികൊക്കെ കട്ട് ചെയ്ത് എടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, കുറച്ചൊരു ഒരു ബ്രൗൺ കളർ ഉണ്ടാവുമല്ലോ, അത് അതിന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൈഡൊക്കെ കട്ട് ചെയ്യുന്നത്. അത് അതിനുശേഷം നമ്മൾ ഇത് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ബ്രെഡ്. 5 കഷ്ണം ബ്രെഡും മിക്സിയിൽ ഞാൻ ഇട്ടിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാനിത് ഫുള്ളായിട്ട് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നേരത്തെ ഞാൻ ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്ന റെസിപ്പി ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കാണണം. ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ഇതൊന്ന് നനച്ചെടുക്കാൻ വേണ്ടിയിട്ട് 1/4 ഗ്ലാസ് പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല തിളപ്പിച്ച് ആറിയ പാലാണ് എടുത്തിരിക്കുന്നത്. ഇത് കുറേശ്ശെ നമ്മൾ എല്ലാ ഭാഗത്തേക്കും യോജിപ്പിച്ചതിന് ശേഷം ഒരു ഉരുളയൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ കുഴച്ചെടുക്കുക. അത് നിങ്ങൾ എത്ര ബ്രെഡാണോ എടുക്കുന്നത് അതിനനുസരിച്ച് പാലിൻ്റെ അളവും മാറ്റം വരും. നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ നല്ലോണം അമർത്തി പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ ഉരുളകളാക്കി എടുക്കണം. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് എണ്ണയിലിട്ട് വറുത്തെടുക്കുമ്പോൾ അത് പൊട്ടിപ്പോകാൻ സാധ്യതയാണ്. അതുകൊണ്ട് നമ്മൾ നല്ലോണം പ്രസ് ചെയ്തതിന് ശേഷം ഓരോ ഉരുളകളാക്കിയിട്ട് എടുത്തു വയ്ക്കുക. അങ്ങനെ എല്ലാതും നമുക്ക് ഇതേപോലെ ഉരുളകളാക്കിയെടുക്കാം. അഞ്ച് കഷ്ണം ബ്രെഡിൽ നിന്ന് എനിക്ക് 10 ഉരുളകളാണ് കിട്ടിയത്. അവസാനത്തെ ഉരുള ഒരു ചെറുതാണ് കേട്ടോ. പിന്നെ നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഇഷ്ടമുള്ള എണ്ണ എടുക്കാം. അതിനുശേഷം എണ്ണ ചൂടായതിന് ശേഷം മാത്രം ഓരോ ബോൾസും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുത്തതിന് അപ്പം തന്നെ നമ്മൾ ഇളക്കരുത്. അത് നമ്മൾ ഇങ്ങനെ പാത്രം പിടിച്ചിട്ട് ഒന്ന് ഇളക്കിയാൽ മതി. അപ്പോൾ എല്ലാ ഭാഗവും ഇങ്ങനെ റോളായി വന്നിട്ട് അത് മുരിഞ്ഞോളൂ. അല്ലാതെ സ്പൂണുകൊണ്ട് ഇട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണ്ട, അപ്പോൾ നമുക്ക് അത് പെട്ടെന്ന് പൊട്ടിപ്പോവും. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പാൻ ഇങ്ങനെ ഇളക്കിയാൽ അതെല്ലാ ഭാഗവും ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരും. ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിത് മുരിച്ചെടുക്കണം. ഇപ്പം എൻ്റെ ഗോൾഡൻ കളറായിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടി ഒന്ന് മുരിഞ്ഞാലാണ് അതിൻ്റെ ശരിയായ കളർ കിട്ടുള്ളൂ. നമുക്ക് ബ്രെഡ് ഗുലാബ് ജാമു ആണല്ലോ, എന്നാലും സാധാരണ ഗുലാബ് ജാമുൻ്റെ കളർ വരുന്ന പോലെ അത്ര നമ്മൾ ഒന്ന് മുരിച്ചെടുക്കണം. Thank you.
ഇപ്പോൾ എൻ്റെ ഗുലാബ് ജാമു എല്ലാതും വരുന്നിട്ടുണ്ട്. ഞാൻ ഓരോന്നും കോരിയെടുക്കുകയാണ്. പാത്രത്തിലേക്ക് മാറ്റിയിടുക. അതിനുശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക. ഈ ഗുലാബ് ജാമൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പഞ്ചസാര ലായനി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് ഒരു കപ്പ് പഞ്ചസാരയാണ് ഇട്ടിരിക്കുന്നത്. ഒരു കപ്പ് പഞ്ചസാരയ്ക്ക് മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുക. ഒരു നാലഞ്ച് ഏലക്കായയും കൂടി അതിലേക്ക് ചതച്ചിട്ടിട്ട് നല്ലോണം തിളപ്പിക്കുക. പഞ്ചസാരയും വെള്ളവും തമ്മിൽ നല്ലോണം യോജിപ്പിച്ചെടുക്കണം, അല്ലെങ്കിൽ പഞ്ചസാര അടിയിൽ കട്ട പിടിക്കും. അതുകൊണ്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് പഞ്ചസാര അലിയുന്നത് വരെ എടുക്കണം. പിന്നെ അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ചിട്ടുണ്ട്. അത് പഞ്ചസാരയുടെ ഇത് ക്രിസ്റ്റലൈസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുനാരങ്ങ നീര് ഒഴിക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ശരിക്കും ജിലേബി ഉണ്ടാക്കുന്ന അതിൽ കാണിക്കുന്നുണ്ട്. അതിൽ ഞാൻ ഇതേപോലെ തന്നെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് പഞ്ചസാര സിറപ്പ് ഇതിനും വേണ്ടത്. അങ്ങനെ എല്ലാതും തിളപ്പി നല്ലോണം തിളച്ചതിന് ശേഷം നമ്മൾ ചെറിയ ചൂടോടക്കനെയാണ് നമ്മൾ ഓരോ ഗുലാബ് ജാമും ഇതിലേക്ക് ഇടുന്നത്. അതിനുശേഷം ഒരു നാലഞ്ച് മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് കഴിക്കാൻ പാടുള്ളൂ. എന്നാലാണ് ശരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് ആ പഞ്ചസാരേൻ്റെ സിറപ്പ് നല്ലോണം കയറിയിട്ട് ഉള്ളിലേക്കൊക്കെ പഞ്ചസാരേൻ്റെ ആ സിറപ്പ് കയറിയിട്ട് ഒരു സോഫ്റ്റ് ആവുള്ളൂ. അപ്പോഴാണ് ഗുലാബ് ജാമു കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വീട്ടിലെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു.